എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഓവർലോക്ക് ചെയ്യാതെ നമുക്ക് എങ്ങനെ ചുരിദാറിന്റെ സൈഡ് സ്റ്റിച്ച് ചെയ്യാന്നുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവൻ കാണുക. ഇതിൽ നോക്കുക, ഞാൻ രണ്ട് ചുരിദാറിന്റെ കൈയാണ് ഈ തയ്ച്ചു വെച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കുക, ഒരെണ്ണം സ്ലീവിന്റെ പുറം സൈഡാണ് ഈ കാണുന്നത്, ഒരെണ്ണം സ്ലീവിന്റെ ഇൻസൈഡും ആണ് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡിൽ നോക്കിയാലും നിങ്ങൾക്ക് നൂലിൻ്റെ തുമ്പ് കാണില്ല. എന്നാൽ ഞാൻ അത് ഓവർലോക്ക് ചെയ്തിട്ടില്ല, പക്ഷേ സീം അലവൻസ് അവിടെ കറക്റ്റായിട്ട് ഉണ്ട്. താനും നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, അര ഇഞ്ച് സീം അലവൻസ് അവിടെ ഉണ്ട്. അപ്പോൾ ഇത് നോക്കി, ഇതിൻ്റെ പുറംഭാഗം നോക്കുക. പുറംഭാഗത്ത് നോക്കിയാലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാം. പുറംഭാഗം നമ്മൾ സാധാരണ ചുരിദാർ തയ്ക്കുന്നത് പോലെ തന്നെയാണ് ഇതിൽ കാണുക, വേറെ പ്രത്യേകതകൾ ഒന്നുമില്ല. അപ്പോൾ ഇതിൽ ഉള്ള പ്രത്യേകത നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചെയ്തിട്ടുള്ള ചെറിയൊരു പണിയാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വളരെ ഈസി ആയിട്ട് മനസ്സിലാവുക എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഇത് നോക്കുക, ഇതിൻ്റെ ഈ ജോയിൻറ്റ് കണ്ടു, തയ്യൽ തുമ്പ് നിങ്ങൾക്ക് ഉള്ളിലേക്ക് കാണാം കറക്റ്റായിട്ട് കണ്ടു. ഇത് തയ്യൽ തുമ്പിന് തന്നെയാണ് കാണുന്നത്, അര ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ടാണ് ഞാൻ ഇത് തയ്ച്ചിട്ടുള്ളത്. അപ്പോൾ തയ്യൽ തുമ്പ് ഇടാതെ അല്ല തയ്ച്ചിട്ടുള്ളത്, കാരണം നമുക്ക് ഒരു അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യൽ തുമ്പതിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്താണ് ഈ കാണുന്ന ഈ തയ്യൽ തുമ്പിൻ്റെ അകത്താണ് നമ്മുടെ ഈ നൂല് നിൽക്കുന്ന തുമ്പ് കാണുക. അത് ആണ് അതിൽ ചെയ്തിട്ടുള്ള ഒരു പണിയുള്ളൂ. അപ്പോൾ അതെങ്ങനെ ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം ഈ വീഡിയോയിൽ. പിന്നെ ഒരു ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്, വീഡിയോ കാണുമ്പോൾ മുഴുവൻ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കുക. പകുതി വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്യുന്ന ഒരുപാട് പേര് ഉണ്ട്, അപ്പോൾ എല്ലാവരും അത് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവൻ കാണുക. ആദ്യമായിട്ട് ചാനലിൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട. വീഡിയോസ് എന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വീഡിയോസും കാണാം. ഇത് നോക്കുക, ഇത് സ്ലീവാണ്, സ്ലീവിൻ്റെ താഴത്ത് ഞാൻ ആ ഒരു പീസ് വെച്ച് തയ്ച്ചിട്ടുണ്ട് രണ്ട് സ്ലീവിൻ്റെയും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം രണ്ട് സൈഡിലും ഇതിൻ്റെ നൂല് പുറത്തേക്ക് പിന്നി പിന്നി നിൽക്കുന്നത് കണ്ടിട്ടില്ലേ. അപ്പോൾ ഈ ഈ ടൈപ്പ് തുണികൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഈ ഇങ്ങനെ നൂല് നിൽക്കുന്ന തുണികൾ നമ്മൾ എന്ത് സ്റ്റിച്ച് ചെയ്താലും അത് പെട്ടെന്ന് തന്നെ നമ്മുടെ അവിടുത്തെ തുന്നൽ വിട്ടുപോകും. അപ്പോൾ ഓവർലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓക്കെ അവിടെ നിൽക്കും, ഓവർലോക്ക് ചെയ്തില്ലെങ്കിൽ അത് നിൽക്കും. ഓവർലോക്ക് ചെയ്ത് കഴിഞ്ഞാലും ചില തുണികളുടെ ആ ഭാഗം, നമ്മൾ ഓവർലോക്ക് ചെയ്ത ഭാഗം അങ്ങനെ പിന്നിപ്പോവും. അപ്പോൾ ഈ തുണി ഒക്കെ അതിൽപ്പെട്ടൊരു സംഭവമാണ്, മുഴുവൻ പിന്നിപ്പോവും, അങ്ങനത്തെ ഒരു തുണിയാണത്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ തുണികൾ അല്ലെങ്കിൽ പോളിസ്റ്റർ തുണികൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഈ പുറത്തേക്ക് പിന്നി നിൽക്കുന്ന നൂലുകൾ മുഴുവൻ ഇതേപോലെ തന്നെ വെച്ച് കട്ട് ചെയ്ത് കളയുക. ഏറ്റവും തന്നെ കറക്റ്റായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കളയുക. കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് നമ്മൾ ഇത് തയ്ക്കുന്നത്. അപ്പോൾ ഇത് തയ്ക്കുന്നതിലാണ് ചെറിയൊരു വ്യത്യാസമുള്ളൂ. അപ്പോൾ അത് നോക്കുക, എങ്ങനെയാണ് നമ്മൾ ഇത് തയ്ച്ച് തുടങ്ങുന്നത് എന്ന് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇത് നോക്കുക, ഇത് ഇതിൻ്റെ പുറകു വശമാണ്, അതായത് പുറം വശം നമ്മുടെ സ്ലീവിൻ്റെ പുറകു വശമാണ് സാധാരണ നമ്മൾ പുറത്തേക്ക് കാണുന്ന ഭാഗം. അതിന് നേരെ ഇങ്ങനെ നടുമടക്കുക. നമ്മൾ നടുമടക്കിയതിന് ശേഷം നമ്മൾ ചെറിയ ഒരു പണിയാണ് ഇതിൽ ചെയ്യുന്നത്. ഈ പണിയിലാണ് ഈ ഭാഗം നമുക്ക് കവർ ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ ഈ സൈഡിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. വളരെ ഈസി ആയിട്ടുള്ള പണിയാണ് ഞാൻ പറഞ്ഞത് നിങ്ങളോട്. ഈ സൈഡിൽ നമ്മൾ 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് നമ്മൾ തയ്ക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, സ്ലീവിൻ്റെ പുറവശത്ത് കൂടിയാണ് നമ്മൾ തയ്ക്കുന്നത്. ഇപ്പോൾ ചുരിദാർ മുഴുവൻ തയ്ച്ചിട്ടാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക, ചുരിദാറിൻ്റെ പുറകു വശം, അതായത് മെയിനായിട്ടുള്ള വശം അകത്താണ് നമ്മൾ തയ്ക്കുന്നത്. ഉൾവശത്തല്ല, മെയിൻ ആയിട്ടുള്ള സൈഡ് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് തയ്ക്കുകയാണ് ചെയ്യണം. സ്ലിറ്റ് വരെ നമുക്ക് ഇതുപോലെ നമുക്ക് തയ്ച്ചുകൊണ്ട് വരാം കറക്റ്റായിട്ട്. കണ്ടില്ലേ, അപ്പോൾ ഇത് നമ്മൾ കറക്റ്റായിട്ട് ഈ 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വെച്ചിട്ടുണ്ട് തയ്ക്കുക. മറക്കണ്ട, 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് തന്നെ അവിടെ ഏറ്റവും കുറഞ്ഞത് നമ്മൾ കൊടുക്കണം. അപ്പോൾ നമ്മൾ സാധാരണ എത്രയാണോ തയ്യൽ തുമ്പ് ഇടുന്നത് തയ്ക്കാൻ, അതിനേക്കാൾ 1/4 ഇഞ്ച് കൂട്ടി തയ്യൽ തുമ്പ് ഇടണം ഇതിന്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ നല്ല സ്ലോവിൽ തന്നെയാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നോക്കുക, നമ്മൾ തയ്ച്ചു കഴിഞ്ഞു. ഇത് തയ്ച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, എവിടെയെങ്കിലും ആ നൂല് പുറത്തേക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞിരിക്കണം. നമ്മൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക, നൂലൊരു തരി പോലും അതിൽ പുറത്തേക്ക് കാണരുത്. ഓക്കെ, ഇനി എത്ര പണിയാണ്, വളരെ ഈസി ആയിട്ടുള്ള ഒരു പണി. ഇതിന് നമ്മൾ നേരെ അകമ്പുറം മറിക്കുകയാണ്.
ഈവൻ നമ്മൾ ചുരിദാറാണ് ചെയ്ത് വെച്ചാലും ഇതേപോലെ തന്നെ ചെയ്ത് നേരെ അകമ്പുറം മുറിക്കുക. അകമ്പുറം മറിച്ചിട്ട് നമ്മൾ ആ ഭാഗം ഒന്ന് നഖം കൊണ്ട് അമർത്തി കൊടുത്തത് കറക്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അയൺ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് അയൺ ചെയ്താലും ഏറ്റവും നന്നായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ തയ്ക്കുന്നത് ഈ ഭാഗത്ത് കൂടിയാണ്. മെയിനായിട്ട് നമ്മുടെ തയ്പ്പ് സാധാരണ തയ്ക്കുന്ന പോലെയുള്ള ഒരു തയ്പ്പാണ്. ഇനി അടുത്ത തയ്പ്പ് വേറെ പ്രത്യേകതകൾ ഒന്നും തന്നെ ഇല്ല അതിന്. കണ്ടില്ലേ, നമ്മൾ ഇപ്പം തയ്ച്ചിട്ടുള്ളതാണ്. ഇപ്പം ഉള്ളിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് തയ്യൽ തുമ്പ് കാണുന്നില്ല. അപ്പോൾ തയ്യൽ തുമ്പ് മുഴുവൻ നമ്മൾ ഇവിടെയാണ് ഇതിൽ ഒളിപ്പിച്ച് മാറ്റുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് നോട്ട് ചെയ്യാണ് ഒന്നും കൂടിയും, ഇത് ഇൻസൈഡ് ആണ് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. അപ്പം നന്നായിട്ടൊന്ന് അയൺ ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. ഇനി നോക്കുക നമ്മൾ സാധാരണ തയ്യൽ തുമ്പ്, അതായത് അര ഇഞ്ച് തയ്യൽ തുമ്പാണ് നമ്മൾ കൊടുക്കണം വെച്ചാൽ ആ അര ഇഞ്ച് തയ്യൽ തുമ്പ് ഇവിടെ കൊടുക്കുക. ഇത് ഞാനിതിൽ വരച്ചൊക്കെ കാണിക്കുന്നുണ്ട് എന്നുള്ളൂ, കാരണം വരയ്ക്കേണ്ട ആവശ്യങ്ങളോ ഇതൊന്നും തന്നെ ഇല്ല. നമ്മൾ സാധാരണ തയ്ക്കുന്ന പോലെ അര ഇഞ്ച് തയ്യൽ തുമ്പിൽ ഇവിടെ തയ്ച്ചു പോയാൽ മതി. ഒരുപാട് പേരുടെ വീട്ടിൽ ഓവർലോക്ക് മെഷീനുകൾ ഉണ്ടാവില്ല സാധാരണ. ഇപ്പോൾ സാധാരണ മെഷീനുകൾ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്, സാധാരണ സിംഗിൾ മെഷീൻ ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്, അവർക്ക് ഒക്കെ ഏറ്റവും എളുപ്പമായ മാർഗ്ഗമാണത്. അപ്പോൾ ഇത് നോക്ക്, ഇത് കറക്റ്റായിട്ട് ഈ അര ഇഞ്ച് തയ്യൽ തുമ്പ് വെച്ച് തയ്ച്ച് അങ്ങോട്ട് പോരുക. തയ്ച്ച് അറ്റമുട്ടിക്കുക എന്നുള്ള ഒറ്റ പണികളോ വേറെ പ്രത്യേകിച്ച് പണികളൊന്നും തന്നെ ഇല്ല. അത് എത്രയാണോ നിങ്ങൾ തയ്യൽ തുമ്പ് വയ്ക്കുന്നത് ആ കണക്കിന് നമ്മൾ തയ്ച്ച് അറ്റമുട്ടിക്കുക. ഇത് നോക്കുക, അപ്പോൾ ഇത് നമ്മൾ തയ്ച്ച് തീർന്നതാണ് ആ സ്ലീവ്. ഇനി നമ്മളിതിന് ആദ്യ അകമ്പുറം മറിക്കുകയാണ്. അപ്പോൾ ഇത് നോക്കുക, ഇത് നമ്മൾ ആദ്യ അകമ്പുറം മറിച്ചു. അപ്പോൾ പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണ തയ്ക്കുന്ന അതേ സംഭവം തന്നെയാണ്. വേറെ പ്രത്യേകതകൾ ഒന്നും തന്നെ ഇതിന് പുറത്തുനിന്ന് നോക്കിയാൽ കാണില്ല. നമ്മൾ ഇതിൽ ചെയ്യേണ്ട പണിയാണ്, നമ്മൾ ആദ്യം ചെയ്ത ആ ഒരു പണി മാത്രമാണ് ഇതിൻ്റെ ഒരു പണിയായിട്ട് ഉള്ളത്. കാരണം നമ്മൾ പുറത്തുനിന്ന് നമ്മളൊന്ന് തയ്ച്ചു കൊടുത്തു കാലിഞ്ച് തയ്യൽ തുമ്പ് വെച്ചിട്ട്, അതിലാണ് ഇതിൻ്റെ തയ്യൽ തുമ്പ് എന്ന് പറയുന്ന സാധനം നമുക്ക് കാണാതെ അതിൻ്റെ ഉള്ളിലേക്ക് പോയത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയായിട്ടുള്ള സ്റ്റിച്ചിങ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു സ്റ്റിച്ച് നമ്മൾ ഇതിൽ കൂടുതൽ തയ്ക്കുന്നുണ്ട്, അതാണ് ഇതിൻ്റെ പ്രത്യേകതയുള്ളു. വേറെ പ്രത്യേകതകൾ ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള തുണികൾക്ക് ഏറ്റവും ബെസ്റ്റ് ഇതാണ്. അപ്പോൾ ഇത് നോക്കുക, തയ്യൽ തുമ്പ് ഓൾറെഡി ഇതിനുണ്ട്. നമുക്കിത് വലുതാക്കണമെങ്കിൽ വലുതാക്കാം, ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം. അതായത് കൈ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ആ കാലിഞ്ച് തയ്യൽ തുമ്പ് അതിൻ്റെ ഉള്ളിൽ പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. കണ്ടില്ലേ, അത് നമ്മൾ ആ സ്റ്റിച്ചിങ് ലൈൻ കറക്റ്റായിട്ട് ആ സ്റ്റിച്ചിങ് ലൈൻ ഉണ്ട് അറേഞ്ച്. അപ്പോൾ ഇത് എല്ലാവരും വെറുതെ കണ്ടു പോവാതെ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ. ഇത് സക്സസ് ആയിട്ടില്ലെന്ന്, വേറെ ഇതിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ പഠിക്കാനില്ല, വളരെ ഈസിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.